വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് റോയൽ ഫലൂദയാണ് ഒന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ കൂൾബാറുകളിൽ ഒക്കെ കഴിച്ചിട്ടുള്ള അതേ ഒരു ടേസ്റ്റോട് കൂടി നാല് ലെയർ കളറിലുള്ള ഐസ്ക്രീംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫലൂദ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ കസ്കസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് നേരത്തെ തന്നെ ഒരു അരമണിക്കൂർ മുമ്പേ തന്നെ വെള്ളത്തിലിട്ടാണ്. ഈ ഒരു കസ്കസിന് സബ്ജ സീഡ്സ്, ബേസിൽ സീഡ്സ് എന്നൊക്കെ പറയും. അപ്പോൾ നമുക്കത് കുതിർത്തിട്ടുണ്ട്, അത് മാറ്റി വെക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ചൂട് പാലാണ്. നമുക്കിതിലേക്ക് അര ടീസ്പൂൺ റോസ് സിറപ്പ് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ റോസ് മിൽക്കാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഈ റോസ് മിൽക്കാണ് നമ്മൾ നമ്മുടെ ഫലൂദയിലേക്ക് ഡ്രിങ്കായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി ആവശ്യമുള്ളത്ര മധുരം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂണ് വലിയ ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചൂട് പാലാകുമ്പോഴുള്ളൊരു സുഖം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചസാര പെട്ടെന്ന് മെൽറ്റായിപ്പോവും. അതുപോലെ തണുത്ത പാലെടുക്കുകയാണെങ്കിൽ പഞ്ചസാര മെൽറ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. ഫലൂദയിലേക്ക് ചേർക്കുമ്പോൾ നമ്മൾ ഈ പാല് റോസ് മിൽക്ക് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ. നമ്മളിതിന് ഫില്ലിങ്ങിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഡ്രൈ ഫ്രൂട്ട്സ്, ടൂട്ടി ഫ്രൂട്ടി, ആപ്പിൾ ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ചെറീസ്, ഞാൻ ഇതിൽ ചെറീസും ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് പച്ചമുന്തിരിയോ കറുത്ത മുന്തിരിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ വേറെ എന്തെങ്കിലും നട്സുകളോ അല്ലെങ്കിൽ പിസ്തയോ അങ്ങനത്തെ എന്തോ ചേർത്ത് കൊടുക്കുക. ഡ്രൈ ഫ്രൂട്ട്സ്, അതുപോലെ പപ്പായ ഒക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ തന്നെ ഇതുപോലത്തെ ഒരു വൈൻ ഗ്ലാസ്സിൽ കുറച്ച് റോസ് സിറപ്പ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ച് നമ്മൾ തണുപ്പിച്ചെടുത്തതാണ്. ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ലൊരു ഡിസൈനായിട്ട് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ ഫലൂദ തയ്യാറാക്കിയെടുക്കാം. ആദ്യം തന്നെ കുറച്ച് കസ്കസ് വെള്ളത്തിൽ നിന്ന് കുതിർത്തേന്ന് എടുക്കുക. അത് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെ എടുത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് ഞാൻ 4 ഫ്ലേവറിലാണ് ഐസ്ക്രീംസ് എടുത്തിട്ടുള്ളത്. മാംഗോ, പിസ്ത, വാനില, സ്ട്രോബെറി. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പിസ്തൻ്റെ ഐസ്ക്രീമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിസ്തൻ്റെ ആ ഫ്ലേവറിലുള്ള ഐസ്ക്രീം നമുക്കൊരു സ്കൂപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള ചെറിയൊരു വൈൻ്റെ ഗ്ലാസ്സാണ്. അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാം, ഏത് ഗ്ലാസ്സിൽ വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ ഫലൂദ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ പിസ്തൻ്റെ ഐസ്ക്രീമിൻ്റെ മുകളിൽ കുറച്ചും കൂടി കസ്കസ് ചേർത്ത് കൊടുക്കുകയാണ്. കസ്കസൊക്കെ ചേർത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇടുമ്പോൾ നമ്മുടെ ഫലൂദക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂടും. അതുപോലെ വളരെ ഹെൽത്തിയാണ്, ഡ്രൈ ഫ്രൂട്ട്സ് ഹെൽത്തിയാണ്. ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഇടാം. അതുപോലെ തന്നെ പിസ്ത, കാഷ്യൂനട്സ്, അതുപോലെ വേറെ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ കിവിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സ്, ആപ്പിളിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് റോസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 2-3 ടേബിൾ സ്പൂണ് റോസ് മിൽക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ലെയർ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത ലെയർ ഞാൻ സെറ്റ് ചെയ്യുന്നത് മാംഗോ ഐസ്ക്രീംസ് വെച്ചിട്ടാണ്. മാംഗോ ഐസ്ക്രീമിൻ്റെ ഒരു സ്കൂപ്പ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. ഐസ്ക്രീംസൊക്കെ ഒറ്റയടിക്ക് വലിയൊരു സ്കൂപ്പൊന്നും ഇട്ട് കൊടുക്കേണ്ട, കുറച്ച് ചെറിയൊരു സ്കൂപ്പ് ഐസ്ക്രീം ഇട്ട് കൊടുത്താൽ മതി. കാരണം ഞാൻ വലിയ ഗ്ലാസ്സാണ് എടുത്തിട്ടുണ്ടെങ്കിൽ വലിയ സ്കൂപ്പ് ഇടാം, ചെറിയ ഗ്ലാസ്സാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ ഒരു ഐസ്ക്രീമിൻ്റെ 1/2 പോഷൻ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മൾ ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് കസ്കസ് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഐസ്ക്രീമിൻ്റെ മുകളിലേക്ക് കസ്കസിനെ നന്നായിട്ട് വെള്ളമൊന്നും ഇല്ലാതെ തന്നെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിന് മുകളിലേക്ക് നമ്മളിടുന്നത് ഡ്രൈ ഫ്രൂട്ട്സാണ്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സും ആ ഒരു ടൂട്ടി ഫ്രൂട്ടിയും ആ ആപ്പിളും ഒക്കെ ഇട്ട് കൊടുക്കാം. വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സുകൾ ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പപ്പായൊക്കെ, നല്ല പഴുത്ത പപ്പായൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിൻ്റെ മുകളിലേക്ക് റോസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മാത്രമേ ഒഴിക്കുന്നുള്ളൂ റോസ് മിൽക്ക്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാനിട്ടുള്ളത് സ്ട്രോബെറിൻ്റെ ഐസ്ക്രീമാണ്. സ്ട്രോബെറി ഐസ്ക്രീമും കൂടി ചേർക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നമ്മൾ ആ ഒരു ലെയറും സെറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ
ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ കസ്കസ് ഇടുന്നില്ല, ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കസ്കസ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മുകളിലേക്ക് കസ്കസ് കുറച്ച് തോന തന്നെ ഇട്ട് കൊടുക്കണം. ലാസ്റ്റിലെ ലെയറായി വരികയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കുറച്ചധികം കസ്കസ് ഇട്ട് കൊടുക്കുക, അപ്പോഴും നമ്മുടെ ആ ഒരു സെറ്റ് ചെയ്തത് കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ കസ്കസ് കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് റെഡി ആക്കിയെടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പാണ്. അപ്പോൾ ഞാൻ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചേർക്കുന്നത് വാനിലൻ്റെ ഒരു സ്കൂപ്പ് ഐസ്ക്രീമാണ്. ഒരു കംപ്ലീറ്റ് ഒരു സ്കൂപ്പ് ഐസ്ക്രീം അതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഗ്ലാസ് നിറഞ്ഞു ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കൂൾ ബാറുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ആ റോയൽ ഫലൂദിൻ്റെ ലുക്കിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഈ ഐസ്ക്രീമിൻ്റെ മുകളിൽ നമ്മൾ ഫൈനൽ ഡെക്കറേഷൻസൊക്കെ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സാണ് ഇട്ട് കൊടുക്കുന്നത് ഏറ്റവും മുകളിൽ. അതുപോലെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ടൂട്ടി ഫ്രൂട്ടി നിങ്ങളുടെ അടുത്ത് മഞ്ഞയോ വേറെ ഏതെങ്കിലും കളേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ റെഡും ഗ്രീനും മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ചെറീസും കൂടി വെച്ച് കൊടുക്കാം. അതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് ഒരു വാഫിൾ റോളും കൂടി വെച്ച് കൊടുക്കാം. വാഫിൾ റോളും കൂടി വെച്ച് കഴിയുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലെയാണ് വെച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലേക്ക് ഇറക്കി വെക്കുകയൊക്കെ ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മളുടെ റോയൽ ഫലൂദ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യേണ്ട, മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ അതുപോലെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്തെടുക്കുക. അതുമല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതിന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി ആൻഡ് കിഡിലം വീഡിയോസുമായിട്ട് റെസിപ്പീസുമായിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം.